പരിശുദ്ധമായ കുർബാനയിൽ നിന്നും കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളെ അർപ്പിക്കുന്ന വൈദികരെ കാഴ്ചകളുടെ ലോകത്ത് നിന്നും ഈശോയുമായുള്ള വ്യക്തിപരമായ അനുഭവത്തിൻ്റെ ലോകത്തിലേക്ക് മാറ്റുന്നതാണ് അൾത്താരിയിലേക്ക് നോക്കിയുള്ള പരിശുദ്ധമായ കുർബാനയെന്ന് ഫാദർ ജെയ്സൺ മറോക്കി ഇവിടെ പങ്കുവയ്ക്കുകയാണ്. സഭാഗാതരത്തിൽ നിന്നും വേർപിരിഞ്ഞുണ്ടാകുന്ന ഒരു എറണാകുളത്തമ്മയെ നമ്മൾ ഫോളോ ചെയ്യണോ, സഭാമാതാവ് എന്ന് പറയുന്ന ആ അമ്മയെ നമ്മൾ ഫോളോ ചെയ്യണോ? ജനാഭിമുഖ കുർബാനയെ സ്നേഹിച്ചിരുന്ന, വർഷങ്ങളായി ജനാഭിമുഖ കുർബാന അർപ്പിച്ചിരുന്ന, എന്നാൽ ഇപ്പോൾ അൾത്താരിയിലേക്ക് നോക്കി മാത്രം ബലിയർപ്പിക്കുന്ന ഒരു വൈദികന്റെ ഹൃദയസ്പർശിയായ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. എന്തുകൊണ്ട്? ഫാദർ ജെയ്സൺ മറോക്കി തൃശൂർ അതിരൂപതയിലെ വൈദികനാണ്. മറോക്കി അച്ഛൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില വസ്തുതകൾ കടമെടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പറയും, നാം ഏത് മനുഷ്യരും ഒരു 10 പ്രാവശ്യം കുറഞ്ഞത് കാണേണ്ടതാണ്. 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അതിൽ നിന്നും കടമെടുത്ത് പറയുന്നു. അൾത്താരിയിലേക്ക് നോക്കി കർത്താവിൻ്റെ പരിശുദ്ധമായ കുർബാന അർപ്പിച്ചു തുടങ്ങിയപ്പോൾ, 1, എന്തെങ്കിലും തനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അൾത്താരിയിലേക്ക് നോക്കിയപ്പോൾ മുൻപ് ബലിയർപ്പിച്ചതിനേക്കാൾ ഏകാഗ്രതയോടെ ബലിയർപ്പിക്കാൻ കഴിഞ്ഞു. 3, ഇന്നലെ വരെ വൈദികനെ നോക്കി ബലിയർപ്പിച്ച വിശ്വാസികൾ ഇന്ന് ക്രൂശിതനെ നോക്കി ബലിയർപ്പിക്കുന്നു. 4, പൊതുവിശ്വാസികളുടെ വികാരം അവർ കുറെ കൂടി ഭക്തിയോടെ ബലിയർപ്പിക്കുന്നു. 5, നാം സഭയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നാം സഭയിൽ ഇല്ല. 35 രൂപതകളിൽ 34 രൂപതകൾക്കും സഭയാണ് വലുത് എന്ന് തോന്നി. 7, നാം തോറ്റാലും നമ്മെ ഇങ്ങനെയാക്കിയ സഭ ജയിക്കണം എന്ന് തോന്നി. പരിശുദ്ധമായ കുർബാനയിൽ നിന്നും കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളെ അർപ്പിക്കുന്ന വൈദികനെ കാഴ്ചകളുടെ ലോകത്ത് നിന്നും ഈശോയുമായുള്ള വ്യക്തിപരമായ അനുഭവത്തിൻ്റെ ലോകത്തിലേക്ക് മാറ്റുന്നതാണ് അൾത്താരിയിലേക്ക് നോക്കിയുള്ള പരിശുദ്ധമായ കുർബാനയെന്ന് ഫാദർ ജെയ്സൺ മറോക്കി ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഞാൻ പറയും, അച്ഛൻ്റെ വാക്കുകൾ തങ്കലിപികളിൽ കോറിയിടേണ്ട വാക്കുകളാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത്തരത്തിൽ ഈ വിമത വൈദികരിൽ ഏതെങ്കിലും ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നു. അച്ഛൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം എൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ ചേർക്കുന്നതാണ്. അച്ഛൻ പറഞ്ഞ 7 കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുമായി നമുക്കൊന്ന് താതാത്മ്യം ചെയ്യാം. 1. വസ്തുത, അൾത്താരിയിലേക്ക് നോക്കിയപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയില്ല. പക്ഷേ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനങ്ങളുടെ മാത്രം മുഖത്തേക്ക് നോക്കി ബലിയർപ്പിക്കുന്ന, ജനങ്ങളുടെ മുഖത്തേക്ക് മാത്രം നോക്കി കുർബാന ചൊല്ലുന്ന, ബലിയർപ്പിക്കുന്നതല്ല കുർബാന ചൊല്ലുന്ന വൈദികർക്ക് എന്തോ പിന്നിലേക്ക് തിരിയുമ്പോൾ എന്തോ നഷ്ടബോധം തോന്നുന്നു. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ പ്രസക്തി എവിടെയാണ്? ഒരു വൈദികനും മനുഷ്യനും തമ്മിലാണോ ബലി? നമ്മൾ എല്ലാവരും ബലിയർപ്പിക്കുന്നത് ക്രിസ്തുവിലേക്കാണെങ്കിൽ വൈദികനും വിശ്വാസികൾക്കും എന്താണ് ബലിയുള്ളത്? വൈദികനും വിശ്വാസിയും തമ്മിലുള്ള എന്തോ ഒരു, പരിശുദ്ധ കുർബാനയ്ക്കും അപ്പുറത്തേക്ക് ഇവർ കാണുന്ന എന്തോ ഒരു അവിശുദ്ധമായ ഒരു ബന്ധം ഈ എറണാകുളത്തെ വൈദികർക്കിടയിൽ ഉണ്ടെങ്കിൽ അതവർക്ക് വലിയ നഷ്ടബോധമായി പരിഗണിക്കുന്നത് കൊണ്ടാണ് അവർക്കൊരിക്കലും സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിയില്ല എന്ന് ഇത്തരക്കാർ പറയുന്നത്. 2, പരിശുദ്ധ കുർബാനയിലെ ഏകാഗ്രത. ഈശോ തന്നെ പറഞ്ഞു, നാം പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് ഏകാഗ്രമായി പ്രാർത്ഥിക്കണം. അൾത്താരിയിലേക്ക് നോക്കുമ്പോൾ, ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പുറം ബാഹ്യമായ കണ്ണുകൾ അടയുകയാണ് ചെയ്യുന്നത്. ജനത്തിൻ്റെ നേരെ നോക്കുമ്പോൾ നമ്മുടെ ബാഹ്യമായ നേത്രങ്ങൾ തുറക്കുന്നു, അവിടെ നാം കാഴ്ചക്കാരാകുന്നു. അപ്പോൾ ചോദിക്കും, ഇന്നലെ വരെ ഈ ജനാഭിമുഖ കുർബാനയല്ലേ അർപ്പിച്ചത്, എല്ലാവരും അങ്ങനെയല്ലേ ചെയ്തത്? പക്ഷേ എങ്ങനെയാണ് ഇന്നലെ വരെ കുർബാന ഉണ്ടായത് എന്നുള്ളതിൻ്റെ പാരമ്പര്യം നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. സീറോ മലബാർ സഭയിൽ ആദ്യ കാലങ്ങളിൽ പരിപൂർണമായി സമ്പൂർണമായി അൾത്താര അഭിമുഖ കുർബാനയായിരുന്നു. അവിടെ നിന്ന് എന്തുകൊണ്ടാണ്
ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത് അതും നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ വസ്തുത, ഇന്നലെ വരെ വിശ്വാസികൾ വൈദികനെ നോക്കിയവർ ഇന്ന് അവർ ക്രൂശിതനെ നോക്കുന്നു. അപ്പോൾ പുരോഹിതർ അവരുടെ കടമ എന്താണ്? ദൈവജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ളത് മാത്രമാണ്. എറണാകുളത്തെ വൈദികർ ചെയ്യുന്നതെന്താണ്? ബലിയർപ്പിക്കാൻ വരുന്നവരെ തങ്ങളിലേക്ക് ആകർഷിക്കുക, നുണ പറഞ്ഞ് സൈക്കോളജി അപ്ലൈ ചെയ്ത് പുരോഹിതരിലേക്ക് തങ്ങളിലേക്ക് തന്നെ ആകർഷിക്കുന്ന ഒരു മനോഭാവം മാറി വിശ്വാസികൾ ഏവരും ക്രൂശിതനെ നോക്കുന്ന അനുഭവത്തിലേക്ക് മാറുന്നു. എറണാകുളത്തെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. പൊതുവിശ്വാസികളുടെ വികാരം, അവർ ഏവരും ക്രൂശിതനിലേക്ക് നോക്കിയപ്പോൾ ഭയഭക്തിയോടെ പരിശുദ്ധമായ കുർബാനയിൽ പങ്കെടുക്കുന്നത് കുർബാന അർപ്പിക്കുന്ന വൈദികർക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നു. എറണാകുളത്തോ ഇവിടെ എല്ലാം കാഴ്ചക്കാരാണ്. വിശ്വാസികൾ അവരുടെ വഴിക്ക് ഏതപ്പ കോതമംഗലം വൈദികൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അൾട്ടാരിയിലേക്ക് വരുന്നു. ടക്സ പോലും ഉപയോഗിക്കുന്നില്ല, റൂബ്രിക്സ് ഫോളോ ചെയ്യുന്നില്ല, അവർക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, പിതാക്കന്മാരുടെ പേര് പറയുന്നില്ല, എല്ലാം അരുക്കൊലുത്തു കുർബാന. എവിടെ അത് അത് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എവിടെയാണ് ഭക്തി? അഞ്ചാമത്തെ കാര്യം, നാം സഭയോട് ചേർന്നില്ലെങ്കിൽ നാം സഭയിൽ ഇല്ലാതെ വരും. അതാണല്ലോ അതിന്റെ ഫാക്ട്. കാരണം ഈ വൈദികരൊക്കെ ഈ ബലിയർപ്പിക്കാൻ തുടങ്ങിയത് എന്ന് മുതൽ ആദ്യം അവർ സഭയിൽ അംഗമാകുകയാണ് ചെയ്തത്. ആദ്യം അവര് ബലിയർപ്പിച്ചല്ല തുടങ്ങിയത്, ആദ്യം അവർ സഭയിൽ അംഗമായി. സഭയിൽ അംഗമായ പുരോഹിതരാണ് സഭ നൽകുന്ന പരിശുദ്ധമായ കുർബാനയിലേക്ക് കടന്നത്. ഇന്ന് എന്താ എറണാകുളത്ത് സംഭവിക്കുന്നത്? അവർ സഭയുടെ അംഗമല്ല, സഭയുടെ കുർബാന ചൊല്ലുന്നു. സഭയിൽ അംഗമായവർക്കാണ് ബലിയർപ്പിക്കാനുള്ള അവകാശം. അതുകൊണ്ട് നാം സഭയിലില്ലെങ്കിൽ കുർബാന ചൊല്ലുവാനോ പള്ളികൾ അൾത്താറകൾ ഉപയോഗിക്കാനുള്ള അവകാശം ഒരാൾക്ക് പോലുമില്ല. 35 രൂപതകളിൽ 34 രൂപതകളും അവർക്ക് സഭയാണ് വലുത് എന്ന് തോന്നി. എറണാകുളംകാർക്ക് തോന്നി അവർക്ക് അവരുടെ എറണാകുളത്ത് അമ്മ മാത്രമാണ് വലുത്. സഭാ മാതാവ് എന്ന് പറയുന്ന അമ്മ, അവർ ആ അമ്മയെ അവർ പുറംകാലുകൊണ്ട് അടിക്കുന്നു. മറ്റുള്ളവർക്ക് സഭാ മാതാവ് എന്ന് പറയുന്നത് ആ അമ്മയാണ് അവർക്ക് വലുത്. ഇവർക്ക് എറണാകുളത്ത് എന്ന് പറയുന്ന എറണാകുളത്ത് അമ്മ മാത്രമാണ് ഇവർക്ക് വലുത്. സഭാഗാത്രത്തിൽ നിന്നും വേർപിരിഞ്ഞുണ്ടാകുന്ന ഒരു എറണാകുളത്തമ്മയെ നമ്മൾ ഫോളോ ചെയ്യണോ സഭാ മാതാവ് എന്ന് പറയുന്ന ആ അമ്മയെ നമ്മൾ ഫോളോ ചെയ്യണോ? 7, നാം തൊട്ടുകൊടുത്താലും നമ്മെ ഇങ്ങനെ ആക്കിയ സഭ ജയിക്കണം. എറണാകുളത്ത് എത്ര വൈദികർ ഇതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? എറണാകുളത്തെ ഈ വൈദികരെ മുഴുവൻ ഇത്തരത്തിലാക്കിയതാരാ? സഭ. അവർക്ക് പട്ടം കൊടുത്തതാരാ? അവരുടെ മെത്രാന്മാർ. അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല സുഖ സൗകര്യങ്ങളും സമ്പത്തും എല്ലാം ഇതാര് കൊടുത്തതാ? സഭ. അവരെ ഇങ്ങനെ ആക്കിയ സഭയെ അവർക്ക് വേണ്ട. സഭയുടെ സമ്പത്ത്, സഭയിലുള്ള കുറച്ച് വിശ്വാസികൾ, ഇവരെ കൂട്ടി മുന്നോട്ട് പോവുക, അതുമാത്രമാണ് ഇവരുടെ തന്ത്രം. ഈ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഫാദർ ജെയ്സൺ മറോക്കിയുടെ വാക്കുകൾ പൊൻ വാക്കുകളാകുന്നത്. ഒരു മാസമെങ്കിലും അൾത്താരിയിലേക്ക് മാത്രം തിരിഞ്ഞൊരു ബലി പരീക്ഷണ അടിസ്ഥാനത്തിലെങ്കിലും എറണാകുളത്തെ വൈദികർ അർപ്പിക്കാൻ തയ്യാറാണോ? ഞാൻ ചോദിക്കുന്നു, ഒരു മാസം എറണാകുളത്തെ വിശ്വാസികൾക്ക് വേണ്ടി സഭയുടെ പരിശുദ്ധമായ കുർബാന അൾത്താരിയിലേക്ക് നോക്കി അർപ്പിക്കാൻ എറണാകുളത്തെ വൈദികർക്ക് താല്പര്യമാണോ? വിശ്വാസികൾ എന്ത് പറയുന്നു? അത് ചെയ്തു കാണിക്കാതെ ഇന്നലെ വരെ ജനാഭിമുഖ കുർബാനയാണ്, അതിൽ നിന്നൊരടി പിന്നോട്ട് മാറുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ നിന്ന് അകന്നു പോകുവാനായി നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? മറോക്കി അച്ഛന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. തൃശൂർ അതിരൂപതയിലെ യുവവൈദികനായ ഫാദർ ജെയ്സൺ മറോക്കി തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചതാണിത്. കേരളത്തിലെ കത്തോലിക്ക രൂപതകളിൽ ഏറ്റവും മഹനീയ സ്ഥാനം അലങ്കരിക്കുന്ന അതിരൂപതയാണ് എറണാകുളം. ഒത്തിരിയേറെ വൈദിക ശ്രേഷ്ഠർക്ക് ജന്മം നൽകിയ അതിരൂപതയാണിത്. ഇന്ന് ആരാധനാക്രമ വിഷയത്തിൽ ഈ അതിരൂപത സഭാഗാത്രത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയിലാണ് എന്നത് സങ്കടകരമായ വസ്തുതയാണ്. ഞാൻ അംഗമായിരിക്കുന്ന തൃശൂർ അതിരൂപതയിലെ വൈദികരെ അഭിമാനത്തോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒരുപക്ഷെ എറണാകുളം അതിരൂപതയുടെ ഒപ്പം ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിച്ചവരാണ് ഇവിടെയുള്ള വൈദികർ. എന്നാൽ സഭ ഒരു തീരുമാനമെടുത്തപ്പോൾ ഏറെ ത്യാഗം സഹിച്ചാണ് എങ്കിലും തൃശൂർ അതിരൂപത ഒന്നടങ്കം സഭയോട് ചേർന്ന് നിന്നു. ഇന്ന് ഈ അതിരൂപതയിലെ വൈദികരും ജനങ്ങളും സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു. ഈ രീതിയിൽ കുർബാന അർപ്പിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. ഒരുപക്ഷെ കാർമികന് കൂടുതൽ ഏകാഗ്രതയോടെ കുർബാന അർപ്പിക്കുവാൻ ഈ രീതി സഹായകമായിട്ടുണ്ട്.
മറ്റൊരു കാര്യം, വൈദികനെ നോക്കി കുർബാനയിൽ പങ്കുകൊണ്ടിരുന്നവർ ഇപ്പോൾ ക്രൂശിതനിലേക്ക് നോക്കുന്നു. കൂടുതൽ ഭക്തിയോടെ ബലിയർപ്പിക്കുവാൻ സാധിക്കുന്നു എന്ന് ജനം അഭിപ്രായപ്പെടുന്നു. എറണാകുളം അതിരൂപതയിലെ പ്രിയ വൈദിക സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സഭയോട് ചേർന്ന് നിൽക്കണം എന്നാണ്. സഭയില്ലെങ്കിൽ നമ്മൾ ആരുമില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ആദ്യത്തെ വിഷയം സഭയോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. 34 രൂപതകളിൽ 33 രൂപതകൾക്കും സഭയാണ് വലുത് എന്ന് തോന്നി. അതുകൊണ്ടാണ് സഭയോട് ചേർന്ന് നിൽക്കുവാൻ അവർ തീരുമാനിച്ചത്. മാറ്റം എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കും. എങ്കിലും ചില മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊണ്ടേ തീരൂ. വലിയ നന്മകൾക്ക് വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്വീകരിക്കാം. നമ്മൾ തോറ്റാലും നമ്മളെ നമ്മളാക്കിയ ഈ സഭ വിജയിക്കണം, ഈ ഷോ വിജയിക്കണം. ഈ ക്രിസ്തുമസ് പുതിയ തീരുമാനത്തിന്റെ അവസരമാകട്ടെ. ഏറ്റവും സ്നേഹത്തോടെ ജെയ്സൺ മറോക്കി അച്ഛൻ, തൃശൂർ അതിരൂപത.